പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 73ാം ജന്മദിന ആഘോഷത്തോടനുബന്ധിച്ച് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തേക്ക് എത്തുന്നത്. ഇക്കൂട്ടത്തിൽ ഇപ്പോൾ പശ്ചിമബംഗാൾ ഗവർണർ ഡോക്ടർ സി വി ആനന്ദബോസും രംഗത്തെത്തുന്നു. ചക്കുളത്തുകാവ് ക്ഷേത്രത്തിൽ പ്രധാനമന്ത്രിക്കായി പ്രത്യേക പൂജ നടത്തിയെന്നതാണ് വിവരങ്ങൾ. ഈ വർഷം തിരുവോണ ദിനത്തിൽ പ്രധാനമന്ത്രിക്ക് ഓണക്കോടിയും നാടൻ പലഹാരങ്ങളും പശ്ചിമബംഗാൾ ഗവർണർ സി വി ആനന്ദബോസ് സമ്മാനിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിക്കായി പ്രത്യേക പൂജകൾ ഉൾപ്പെടെ നടത്തിക്കൊണ്ട് അദ്ദേഹം രംഗത്തേക്ക് എത്തുന്നത്. ഭാര്യ ലക്ഷ്മിക്കൊപ്പമാണ് അദ്ദേഹം ക്ഷേത്രത്തിൽ എത്തിയത്. മലയാളിയായ മുൻ IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ സി വി ആനന്ദബോസ്. ബംഗാൾ ഗവർണർ സ്ഥാനത്ത് എത്തിയത് 2022 നവംബറിലായിരുന്നു. ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതിയായതിനെ തുടർന്നായിരുന്നു ഡോക്ടർ സി വി ആനന്ദബോസിനെ ഗവർണറായി നിയമിക്കുന്നത്. മറ്റു നേതാക്കളെക്കാളെല്ലാം ഉപരി എത്രയോ ഉയരത്തിലാണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങൾക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മോദിക്ക് വേണ്ടി ഇന്ന് രാജ്യത്തിന്റെ ഓരോ കോണിൽ നിന്നും ആശംസകളുമായി രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരും. ഇതിനു മുമ്പുണ്ടായിരുന്ന പ്രധാനമന്ത്രിമാരെക്കാൾ നിരവധി വ്യത്യസ്തത പുലർത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. രാജ്യം സ്വാതന്ത്ര്യം ലഭിച്ചു കഴിഞ്ഞതിനു ശേഷം ജനിച്ച ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു വിഷയം. 1985 നരേന്ദ്രമോദി RSSൽ മുഴുവൻ സമയവും പ്രവർത്തകനായി മാറുന്നത്. 8 വയസ്സ് മുതൽ RSSന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായി നരേന്ദ്രമോദി മാറുകയായിരുന്നു. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് സംസ്ഥാന നിയമസഭാംഗം അല്ലാത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇന്ദിരാഗാന്ധിക്ക് ശേഷം തുടർ ഭരണത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടുന്ന പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്നതാണ് ഇദ്ദേഹത്തെ മറ്റു പ്രധാനമന്ത്രിമാരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന സവിശേഷത. 2018 ഫോർബ്സ് മാഗസിന്റെ ലോകത്തെ ഏറ്റവും ശക്തനായ ആളുകളുടെ പട്ടികയിൽ 9ാം സ്ഥാനം നേടിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ജോലിയോട് ഏറെ താല്പര്യമുള്ള ഇദ്ദേഹം ഉറങ്ങുന്നത് പോലും വളരെ ചെറിയ സമയം. യോഗ പരിശീലനമാണ് ഇദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ കരുത്തുറ്റനാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ യോഗാശീലം ദിവസം മുഴുവൻ ഇദ്ദേഹത്തെ ഊർജത്തോടെ പ്രവർത്തിക്കാൻ സഹായിക്കുന്നുവെന്നാണ് നരേന്ദ്രമോദി തന്നെ നിരവധി തവണ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ 9 വർഷം രാജ്യത്ത് ഇതുവരെ കൈവരിക്കാത്ത മാറ്റങ്ങളെല്ലാം ഇന്ന് ഇന്ത്യ കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനെല്ലാം സുപ്രധാനമായിട്ട് താങ്ങായി നിൽക്കുന്നതും ഒരു തുടക്കം എന്നോണം സഹായിക്കുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെയാണ് എന്നതാണ് ഇതിന്റെ വസ്തുത. ഇത്തവണ നിരവധി ക്ഷേമ പദ്ധതികൾക്ക് തുടക്കമിട്ടിട്ടാണ് ഇങ്ങനെ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കായി BJP പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. 73ാം ജന്മദിനം വലിയ ആഘോഷത്തിന്റെ നാളുകളാക്കി മാറ്റുകയാണ് BJP. അരികുവൽക്കരിക്കപ്പെട്ട സമൂഹത്തിലേക്ക് കൂടുതൽ സഹായം എത്തുന്ന രീതിയിലാണ് ഈ പദ്ധതികളെല്ലാം വിഭാവനം ചെയ്തിരിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 73ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് BJP തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ട് നിരവധി ആളുകൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ദീർഘവീക്ഷണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും നിസ്വാർത്ഥമായ സേവനത്തിലൂടെ രാജ്യത്തെ കോടിക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധിയും ആത്മവിശ്വാസവും കൊണ്ടുവന്ന നേതാവാണ് നരേന്ദ്രമോദി. നിങ്ങളുടെ ദീർഘായുസ്സിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നാണ് അമിത്ഷാ X-ൽ കുറിച്ചത്. രാജ്യത്തിന്റെ ചിന്തകളെ പോലും സ്വാധീനിക്കാൻ മോദി എന്ന നേതാവിനിന്ന് സാധിക്കുന്നുണ്ട്. കോവിഡിനെതിരായ വാക്സിൻ കണ്ടെത്തുന്നതിന് അന്ന് മുതൽ ചന്ദ്രയാൻ 3 ഇന്നത്തെ വിജയം വരെ അതെല്ലാം രാജ്യത്തിന്റെ ത്രിവർണ പതാക ലോകത്തിന്റെ വിവിധ കോണുകളിൽ വലിയ ശ്രദ്ധയാകർഷിച്ചു. ഇതിനെല്ലാം തുടക്കം കുറിച്ചത്, ഇതിനെല്ലാം സഹായിച്ചത്, ഇതിനെല്ലാം കൂടെ നിന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വികസനത്തിന്റെ പാതയിലൂടെ ജനങ്ങളുടെ മനസ്സിൽ ബന്ധിപ്പിച്ച പ്രധാന നേതാവായി മാറിയത് നരേന്ദ്രമോദി മാത്രമാണ്. മോദിയെപ്പോലെ ഒരു നേതാവിന് കീഴിൽ നിന്നുകൊണ്ട് രാജ്യത്തെ സേവിക്കാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു എന്നായിരുന്നു നരേന്ദ്രമോദിക്ക് ജന്മാശംസകൾ നൽകവേ അമിത്ഷാ കൂട്ടിച്ചേർത്തത്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.